നമസ്കാരം. വയസ്സ് എത്രയായി 30 എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ചിത്രാ നായരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം. നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കുന്നുങ്ങി എന്ന സ്ഥലത്ത് നിന്ന് മലയാള സിനിമയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത്ര സിമ്പിൾ അല്ല. അറിയാലോ നമ്മളെ നാട് ചോയ്യങ്കോട് അല്ലേ, അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. ഒരുപാട് ഭയങ്കര പ്രയാസമായിരുന്നു എത്തിപ്പെടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓഡീഷനെല്ലാം വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓഡീഷനെല്ലാം പങ്കെടുത്തു, അങ്ങനെയാ സിനിമയിലേക്കുള്ള എൻട്രി. ആദ്യത്തെ ആ ഓഡീഷൻ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരിക്കും ഓഡീഷൻ എക്സ്പീരിയൻസ് എന്ന് അറിയില്ല. ചോദിച്ച് മനസ്സിലാക്കാൻ ആൾക്കാരും അങ്ങനെ ഫ്രണ്ട്സും ഒന്നുമില്ല. അപ്പം പോയി നോക്കിയ സമയത്ത് നല്ല രീതിയിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു, ഇട്ട് വട്ടം കറക്കുന്ന ഓഡീഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, നല്ല ടെൻഷൻ തന്നെയാ ഏത് ഓഡീഷന് കയറിയാലും. ഒരു അധ്യാപക ജോലി എന്നാണ് സിനിമയിലേക്ക് വരുന്നത്, അപ്പം അതിൽ കുറേ റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എത്തി ഇതാണ് എൻ്റെ മേഖല എന്ന രീതി? ചെറുപ്പത്തിലെ ഈ ഡാൻസ് അങ്ങനത്തെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിൽ നിന്ന് ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ച് സാഹചര്യം വളരെ കുറവാണ് ഉണ്ടായത്. അതുകൊണ്ട് അതുപോലെ തന്നെ സിനിമയിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ടി ടി സി കഴിഞ്ഞ് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് കൊറോണ സമയത്ത് ഞാൻ ആ ടീച്ചിങ് അത് തൽക്കാലത്തേക്ക് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓഡീഷൻ വന്നത് അങ്ങനെ പോയി. അപ്പോൾ അത് തമ്മിൽ വലിയ ക്ലാഷ് ഉണ്ടായിട്ടില്ല. ഈ സിനിമയിലേക്ക് വന്നാൽ വയസ്സ് എത്രയായി 30, ട്രെയിലറൊക്കെ കണ്ടാൽ 90s കിഡ്സിന് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. എന്താണ് അതിൻ്റെ ഒരു വിശേഷങ്ങൾ? ഇപ്പം നമ്മളെ കുടുംബത്തിലായാലും നമ്മളെ ചുറ്റുപാടത്തായാലും ഈ പെണ്ണ് കെട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആണുങ്ങളെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കസിനായാലും ഉണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ആണ്, ക്വാളിറ്റിയിൽ നോക്കുന്നില്ലേ ഇപ്പോൾ. അതെ, സർക്കാർ ജോലി വേണം അങ്ങനെ. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് അതിൻ്റെ അവരെ ഫീലിംഗ് സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം അവരെ എല്ലാ പ്രയാസങ്ങളൊക്കെ കുറേ നർമ്മത്തിലൂടെയും കുറേ ഇമോഷൻസിൽ എല്ലാ ഇമോഷൻസിലൂടെയും പോകുന്ന ഒരു മൂവി തന്നെയാണ് വയസ്സ് എത്രയായി. തികച്ച കുടുംബം നാടൻ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചൊരു സിനിമയെ കൊടുക്കും. ഇതിന്റെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു കേട്ടോ, ഒരു കുടുംബം പോലെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ സെറ്റിൽ വ്യത്യസ്തമായില്ലെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് എക്സ്പീരിയൻസ് വരെ ഞാനിപ്പോ വലിയ ഒരുപാട് സിനിമകളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അതില് എന്നാത്താൻ കേസോടെ എന്റെ ഫസ്റ്റ് ക്യാരക്ടർ മൂവി എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒരു 9 ദിവസം ഓരോരോ ദിവസം ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഉണ്ടായ ഷൂട്ട് ഉണ്ടായ. അപ്പം അങ്ങനെ ഒരു ഫാമിലി ആ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ എല്ലാവരും നല്ല ടച്ചായിരുന്നു, കാരണം ഓഡീഷന് പോയി പരിചയപ്പെട്ട ആൾക്കാരായിരുന്നു ആ സമയത്തുണ്ടായത്. നേരെ കുറച്ച് വയസ്സ് എത്രയിലേക്ക് വന്ന സമയത്ത് 30 ദിവസവും ആ ഒരു വടകര എന്ന് പറയുന്ന ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കയറവാനും കാര്യങ്ങളൊന്നുമല്ല. ഒരു 10 സെൻറ് സ്ഥലത്ത് ഒരു 5-6 വീട് അവരും കാര്യങ്ങളെല്ലാം അവിടുത്തെ നാട്ടുകാരും നമ്മളും എല്ലാവരും കൂടി നല്ലൊരു ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു അന്ന് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവരെ ഭാഷകൾ വടകര മലബാർ തന്നെയാണെങ്കിലും കാസർഗോഡ് നല്ല വ്യത്യാസമുണ്ട് അവരെ കാര്യങ്ങളെല്ലാം. കേസുകോടിൽ കാസർഗോഡ് ഭാഷയാണ്, സ്വാഭാവികമായിട്ട് ഇതേപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവര് ഇപ്പം നമ്മളെ സ്ലാങ് അവർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ അവരുടെ സ്ലാങ് നമുക്ക് കൈകാര്യം ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ടായി. അതിൽ ഇപ്പൊ യൂട്യൂബേഴ്സ് ആയ സുമേഷ് ഏട്ടൻ്റെ അമ്മ കമലമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ഈ സ്ക്രിപ്റ്റ് തരുന്ന സമയത്ത് ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷിജു ഏട്ടൻ, നമ്മളെ ഡയറക്ടർ സാറ്, പപ്പൻ സാറും വടകരക്കാരനായതുകൊണ്ട് അതിൽ ഹെൽപ്പ് ചെയ്തു. അത് എത്രത്തോളം അതെനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം സിനിമ കാണുമ്പോളെ ഓരോ പിന്നെ ഡയലോഗും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഓക്കെ ആയിരിക്കും. ഡയലോഗിൽ അറിയില്ല അത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ഈ ഇൻട്രോ പറയുമ്പോൾ തന്നെ ചിത്രാ നായർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, രാജേഷ് ഏട്ടൻ്റെ സുമലത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടാനാണോ അല്ലെങ്കിൽ ചിത്രാ നായർ എന്ന പേരിൽ അറിയപ്പെടാനാണോ കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്? ഇതിനോടാണ്, സുമലതയോടാണോ ചിത്രയോടാണോ? ചിത്രയോട് തന്നെയാണ് ഇഷ്ടം. ചിത്ര എന്നുള്ള വ്യക്തിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സുമലത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. എന്താ പറയുക, ഇപ്പോൾ ഈ ഫസ്റ്റ് ചോദിച്ച പോലെ ഈ സിനിമയിലേക്ക് എത്താൻ കാരണം എന്ന് ചോദിച്ച പോലെ ഞാനൊരു എൻ്റെ മനസ്സിലുണ്ടായത് ഒരു വലിയ നായിക പ്രാധാന്യമുള്ള സിനിമ ചെയ്യണമെന്നായിരുന്നില്ല. എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എന്നല്ല നല്ല രീതിയിൽ സിനിമയിലേക്ക് എത്തണം,
അപ്പൊ അതൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ആൾക്കാരിൽ എത്തണം എന്നൊരു മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതായത് ചെറിയ റോളാണെങ്കിലും അത് ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ ചെയ്ത ആളല്ലേ ഇന്ന് എൻ്റെ ഞാൻ എൻ്റെ വീട്ടിലായാലും ഫ്രണ്ട്സിനോടായാലും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് അതുപോലെ സാധിച്ചു. സുമലത ടീച്ചറല്ലേ, സുമലത ടീച്ചറല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതെ, അതും എൻ്റെ ഒരു ബാക്കി. അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെ? ഷൂട്ട് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, ഒരു 110 ദിവസത്തെ ഷൂട്ടാണ്ടായത്. അത് കഴിഞ്ഞു, ഇപ്പൊ മെയ് 16-ന് റിലീസ്. ആറാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്, ജനഗണമനയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നായക പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് വരാനുള്ള ചിത്രങ്ങൾ? ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുമായി ബന്ധപ്പെട്ട ചോദ്യം, കാസർഗോഡ് കേന്ദ്രീകരിച്ചൊരു സിനിമ കുറേ സിനിമാക്കാർ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിനിപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഉണ്ണിരാജേട്ടനുണ്ട്, രാജേഷേട്ടനുണ്ട്. ഉണ്ണിരാജേട്ടനെല്ലാം തന്നെയാണ് നമ്മളെ ഇൻസ്പിറേഷൻ. അതെ, ഉണ്ണിയേട്ടൻ വന്നു. ഉണ്ണിയേട്ടൻ്റെ ആ ഒരു മാനറിസ് ഇപ്പോഴും ആ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല, നമ്മളോട് എങ്ങനെയായിരുന്നു മുമ്പ് പെരുമാറിയിട്ടുള്ള അതെല്ലാം ഫോളോ ചെയ്യാൻ, അതല്ലേ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. മാറാൻ പാടില്ല നമ്മളെ നാടും നാട്ടുകാരും അങ്ങനെ. പിന്നെ എന്താ പറയുക, ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നത്താൻ കേസുകളിൽ തന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റ് വന്നു. അതുപോലെ ഇനി സൂര്യ ഹൃദയഹാരിയായ പ്രണയകഥയിൽ ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട്, ഇനിയും ഉണ്ട്. അപ്പോൾ കാസർഗോഡ് നമ്മളെ മലബാറിൽ നിന്ന് ഇനിയും ഒരുപാട് അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമ എന്താ പറയണ്ടേ, സിനിമയോട് ഇഷ്ടമുള്ള, സിനിമ ആക്ടിങ് മാത്രമല്ല ഏത് മേഖലയിലായാലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവരിൽ ഇനിയും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ March 28 വയസ്സെത്രയായി 30 എന്ന സിനിമയുടെ റിലീസ്. സിനിമയ്ക്ക് നമുക്ക് എല്ലാ വിജയാശംസകളും നേരാം.